ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. തീർച്ചയായും ആ അന്ത്യസമയത്തെ പ്രകമ്പനം ഭയങ്കരമായ ഒരു കാര്യം തന്നെയാകുന്നു. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. തീവ്രവാദം, ഭീകരത, ഇസ്ലാം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുൽ മജീദ് സ്വലാഹി നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وآله وأصحابه الفائزين برضا الله أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الأخوان اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഭീകരവാദം, തീവ്രവാദം, ഇസ്ലാം എന്ന വിഷയത്തിൽ നടക്കുന്ന ശ്രദ്ധേയമായ ഒരു മുഖാമുഖമാണിത്. ഭീകരവാദം എന്ന് പറയുമ്പോൾ എന്താണതിൻ്റെ നിർവചനമെന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ജീവനും സ്വത്തിനും അഭിമാനത്തിനും എതിരെയുള്ള അന്യായമായ കടന്നുകയറ്റം എന്നുള്ളതാണ് ഭീകരവാദത്തിന് സാമാന്യമായി പറയാവുന്ന ഒരു നിർവചനം. ലോകത്ത് പല പ്രസ്ഥാനങ്ങളും സമാധാനം കാംക്ഷിക്കുന്ന പാർട്ടികളും ഇത്തരം നിർവചനമാണ് ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു നിർവചനവുമായി സമകാലിക ലോകത്തെ നാം പരിശോധിക്കുമ്പോൾ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കും. മീഡിയകൾ ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ. കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് മനസ്സാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരെയും വേദനിപ്പിക്കുന്ന ഭീകരമായ ചിത്രങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ നിരപരാധികളായ 15 ലക്ഷത്തോളം വരുന്ന മനുഷ്യർ, ആ 15 ലക്ഷത്തോളം വരുന്ന മനുഷ്യർ കുറച്ച് മാസങ്ങളായിക്കൊണ്ട് ഉപരോധത്തിൻ്റെ പിടിയിലായിരുന്നു. ഉപരോധമെന്ന് പത്രങ്ങളിൽ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥവ്യാപ്തി എത്രയുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല.
ഒരു രാജ്യത്തേക്ക് ഒരു സഹായവും വരുന്നില്ല, മരുന്നില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു ഭീകരത എന്താണുള്ളത്? ഭീതിതമായ അവസ്ഥ എന്താണുള്ളത്? യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു ഇരുളിന്റെ ഇരുട്ടറയിലായിരുന്നു ഈ 15 ലക്ഷത്തിൽ പരം വരുന്ന നിരപരാധികളായ മനുഷ്യര് ജീവിച്ചിരുന്നത്. പിറന്നു വീണ മണ്ണില് അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ഈ മനുഷ്യരെ കുറിച്ച് ആലോചിക്കാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇത്തരമൊരു വിഷയം പരിപൂർണമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ആ സംഭവം ഇത്തരമൊരു സദസ്സിൽ നാം അവതരിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങള് വർഷങ്ങളായി ആ മനുഷ്യര് കൊടിയ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മസ്ജിദുൽ അക്സ വിളിപ്പാടെ അകലെയായിട്ട് പോലും അതിലൊന്ന് കയറി നമസ്കരിക്കാൻ പോലും നിർവാഹമില്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യരെയാണ് കാണാൻ കഴിയുന്നത്. എന്തിന് പള്ളിയില് സ്വന്തം ആരാധനാ കർമ്മങ്ങൾ നിർഭയത്വത്തോടെ നിർവഹിക്കാൻ കഴിയാതെ വിഷണ്ണരായി കഴിയുന്ന ആ മനുഷ്യരെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തില് കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളുടെ കഫം പുടവങ്ങനെ കാണുമ്പോ മനസാക്ഷിയുള്ള ആളുകളൊക്കെ പൊട്ടിക്കരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ കൊല്ലപ്പെടുന്നവരിൽ 5% പിഞ്ചു കുഞ്ഞുങ്ങളാണ് എന്നാണ് പത്രവാർത്തകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 2-3 ദിവസത്തെ കൂട്ടക്കുരുതിയിൽ 500 കവിഞ്ഞു കൊലപാതകമെന്നാണ് സൂചിപ്പിക്കുന്നത്. ലോകത്ത് സഹായഹസ്തവുമായി ആ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളെയും തടഞ്ഞു നിർത്തുകയും അരുത്, അവർക്കൊരു സഹായവും നൽകാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുകയുമാണ് സയനിസ്റ്റ് ഭീകരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു രാജ്യവും അവരുടെ മുഴുവൻ മിഷനറികളും ആ രാജ്യത്തെ പ്രത്യക്ഷത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളും ഫലസ്തീനിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ നിരപരാധികളുടെ സ്വത്തിനും ജീവനും അതുപോലെ അവരുടെ സമാധാന അന്തരീക്ഷത്തിനും നേരെയുള്ള അതിശക്തമായ കടന്നുകയറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പൊന്നോമന മക്കളുടെ ആർത്തനാദം നാം കേൾക്കുന്നു. വൈധവ്യത്തിന്റെ നിതാന്ത ദുരിതം പേറുന്ന സഹോദരിമാരുടെ കരച്ചിലുകൾ നമ്മെ അലോസരപ്പെടുത്തുന്നുണ്ടോ സഹോദരങ്ങളെ? നനവുപറ്റാത്ത കബറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കരയുന്ന വൃദ്ധന്മാരെ കുറിച്ച് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഭീകരത, ഭീകരവാദം എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിൽ ഓടിയെത്തേണ്ടത് ഇത്തരം ചിത്രങ്ങളാണ്. കഴിഞ്ഞില്ല, നിങ്ങൾ ദിനേന എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്നു ഇറാഖിലെ അധിനിവേശ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടിനെ സംബന്ധിച്ച്, അവിടെ കുന്നുകൂട്ടിയിടപ്പെട്ട കബന്ധങ്ങളെ സംബന്ധിച്ച്, അവിടെ പ്രശസ്തമായ ഇരു നദികളും യഥാർത്ഥത്തിൽ അവിടുത്തെ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും രക്തം കൊണ്ട് നിറഞ്ഞു എന്ന് ഒരു പദസൗന്ദര്യത്തിന് വേണ്ടി പറയുന്നതല്ല, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ദിനേന എന്നോണം എഴുതിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സംസ്കാരം തളിരിട്ട പ്രദേശത്തെ തല്ലിത്തകർക്കുകയും അധിനിവേശ സ്വപ്നങ്ങൾ പൂവണിയാനും അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കാനും മനുഷ്യരെ വരുതിയിൽ നിർത്താനും എന്തെല്ലാം തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളാണ് അധിനിവേശ ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ കടന്നു വരേണ്ടതാണ്. 1998 സുഡാനിലെ ഒരു ഔഷധശാല തകർത്തുകൊണ്ട് 10,000 കണക്കിന് കുഞ്ഞുമക്കൾക്കുള്ള ഔഷധങ്ങളാണ് അമേരിക്കയും അതുപോലെ മറ്റു ശക്തികളും നശിപ്പിച്ചത് എന്ന് ലോകത്ത് ആരും അറിയാതെ പോയ ഒരു വാർത്തയാണ്. 9/11 എന്ന് പറയുമ്പോൾ ആ ഭീകര ദിനത്തെ സംബന്ധിച്ച് മീഡിയകൾ വല്ലാതെ പ്രചരിപ്പിക്കുകയുണ്ടായി. ഇന്നും മനുഷ്യരുടെ മനസ്സിൽ 9/11 എന്ന് വലിയ ഒരു ഇടം കിട്ടിയ സംഗതിയാണ്. പക്ഷേ 10,000 കണക്കിന് കുട്ടികൾ, കറുത്ത വർഗക്കാരായ കുട്ടികൾക്ക് ഒരുക്കി വെച്ചിരുന്ന ഔഷധങ്ങള്, പ്രാഥമികമായ ചികിത്സക്കുള്ള കാര്യങ്ങള് 1998 തട്ടി തകർക്കുകയും 10,000 കണക്കിന് കുഞ്ഞുമക്കള് ആ മരുന്ന് ലഭിക്കാതെ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മീഡിയകൾ തമസ്കരിച്ചു. മീഡിയകൾ എന്നും അങ്ങനെയാണ്, അവർക്ക് പുതിയ വിവരം കിട്ടിയാൽ പുതിയ വിവരത്തിന്റെ കൂടെ പോവുകയും യാഥാർത്ഥ്യങ്ങളെ മൂടിവെക്കുകയും മനുഷ്യ മനസ്സുകളിൽ നിന്ന് അതിനെ നിഷ്കാസനം ചെയ്യാൻ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ള ഒരു കപട മീഡിയ തന്ത്രമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ ഇന്ന് മനുഷ്യരൊക്കെ മറന്നു കഴിഞ്ഞു. പാറക്കൂട്ടങ്ങളെ പോലെ ആയിരിക്കുന്നു അവിടുത്തെ മനസ്സുകൾ. കാരണം ബോംബ് വർഷമാണ്. കരയിലും കടലിലും അതുപോലെ എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നു.
അവരുടെ സംസ്കാരം സൂക്ഷിക്കാൻ, അവരുടെ ആരാധനാകർമ്മങ്ങൾ സൂക്ഷിക്കാൻ, അവർക്ക് സമാധാനത്തോടു കൂടി ഒന്ന് കടന്നുറങ്ങാൻ, തങ്ങളുടെ മക്കളുടെ വിവാഹം നടത്താൻ, സ്വന്തം ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ഒന്നും സാധിക്കാതെ നിരാലംബരായി കഴിയുന്ന ആ മനുഷ്യ മക്കളെ കുറിച്ച് ആലോചിക്കാതെ ഇത്തരം ഒരു വിഷയം പരിപൂർണമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റു മധ്യേഷ്യൻ രാജ്യങ്ങളിലും അധിനിവേശ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇത്തരം ചർച്ചയിൽ വിഷയീഭവിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ നരമേധങ്ങളുടെ ഒട്ടനവധി കഥകൾ നമുക്ക് പറയാൻ കഴിയും. ഗുജറാത്ത് നമുക്ക് മറക്കാൻ കഴിയുമോ? ആയിരക്കണക്കിന് മനുഷ്യരെയാണ് കുരുതി കൊടുക്കേണ്ടി വന്നത് ഒരു കലാപത്തിന്. ആരായിരുന്നു ഇതിന്റെ പിന്നിലൊക്കെ എന്ന് ഇവിടെയുള്ള സർക്കാർ മിഷനറികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എത്രയെത്ര മൂടി വച്ചാലും ഈ സത്യത്തെയൊന്നും കുറച്ചു കാലമേ മൂടി വെക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് കുഞ്ഞുങ്ങൾ അത്തരം കലാപങ്ങളിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഒരുപാട് ആളുകൾക്ക് മാരഹാനി സംഭവിക്കുകയുണ്ടായി. ഒരുപാട് ആളുകൾക്ക് സ്വത്തുവകകൾ നഷ്ടപ്പെടുകയുണ്ടായി. ഒരുപാട് സഹോദരിമാർക്ക് അവരുടെ അഭിമാനം നഷ്ടപ്പെടുകയുണ്ടായി. അതുപോലെ ബോംബെ കലാപത്തെ സംബന്ധിച്ച്, അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കലാപങ്ങൾ, വലിയ കലാപങ്ങൾ, ഈ കലാപങ്ങളൊക്കെ എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ ഭീകരവാദത്തിന്റെ മുഖമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, നിങ്ങൾ ഹോളിവുഡ് സിനിമയിൽ കാണുന്ന ഹൊറർ സീൻ ഉണ്ടല്ലോ, ആ ഹൊറർ സീനിനെ പോലും ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നടന്നത്. 10-30 ആളുകൾ വിചാരിച്ചാൽ ഈ രാജ്യത്തിന്റെ നട്ടല്ലൊടിക്കാൻ സാധിക്കുന്നുവെന്നുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മീഡിയകളും അതുപോലെ സർക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ 10-30 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. 10-30 ആളുകൾ ഒരു രാജ്യത്തേക്ക് ഇരച്ചെത്തുകയും അങ്ങനെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്ത് ക്യാമ്പടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ചോരയും നീരും ഊറ്റിക്കുടിച്ചുകൊണ്ട് അവരവരുടെ നാടുകളിലേക്ക് കടന്നു കളഞ്ഞു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് പിടികൊടുത്തു എന്ന് പറയുമ്പോൾ, അതിലൊക്കെ എന്തോ സംശയങ്ങൾ പതിയിരിക്കുന്നില്ലേ എന്ന് സംശയിച്ചവരെ സംശയിച്ചിട്ട് എന്ത് കാര്യം? അപ്പൊ നോക്കൂ, നമ്മൾ ഒരുപാട് സംശയങ്ങൾ ഇതിന്റെ പേരിൽ നമുക്ക് ദൂരീകരിക്കാനുണ്ട്. ഒരുപാട് സമസ്യകൾക്ക് പൂരൻ ലഭിക്കാനുണ്ട്. അപ്പൊ തീവ്രവാദത്തെ സംബന്ധിച്ച്, ഭീകരവാദത്തെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇസ്ലാമിന് ഈ രംഗത്തൊക്കെ അതിശക്തമായ കാഴ്ചപ്പാടുണ്ട്, വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇസ്ലാം എന്ന പദം തന്നെ നിഷ്പന്നമായിരിക്കുന്നത് സിൽമ് എന്നതിൽ നിന്നാണ്. സിൽമിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടായിരിക്കുന്നത്. എന്താ ഈ സിൽമ് എന്ന് പറഞ്ഞാൽ? സമാധാനം, സമർപ്പണം എന്നൊക്കെയാണ് സിൽമ് എന്ന പദത്തിന് നമുക്ക് അർത്ഥം നൽകാൻ കഴിയുക. അറബി ഭാഷയുടെ മഹത്വവും അതിൻ്റെ ആശയ വൈപുല്യവും മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യുമ്പോൾ അല്പം കുറഞ്ഞു പോയേക്കാം. എന്നാലും സിൽമ് എന്ന പദത്തിന് സമാധാനം, സമർപ്പണം എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ സർവവും അള്ളാഹുവിന് സമർപ്പിച്ചവനാണ്. സമാധാനം ഉൾക്കൊണ്ടവനും സമാധാനത്തിൽ ജീവിക്കുന്നവനുമാണ് ഒരു മുസ്ലിം. അവന്റെ വാക്കിലും പ്രവൃത്തിയിലും അവന്റെ ഇടപാടുകളിലുമൊക്കെ ഈ സമാധാനത്തിന്റെ അനശ്വരമായ സന്ദേശങ്ങളാണ് മിഴിച്ച് വെളിവായി നിൽക്കേണ്ടത്. ഒരു സത്യവിശ്വാസി അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നാണ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്നാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമാധാനത്തിന് വേണ്ടി, അതുപോലെ കാരുണ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു സത്യവിശ്വാസി 5 നേരത്തെ നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുമ്മ അന്ത സലാം വമിൻക സലാം, അല്ലാഹുവേ നിന്നിൽ നിന്നാണ് സമാധാനമെന്നാണ് ഒരു സത്യവിശ്വാസി 5 നേരവും പള്ളിയിലിരുന്ന് അവൻ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് കരുണ പറ്റിയ മനസ്സിന്റെ ഉടമയാവാൻ അവന് സാധിക്കില്ല. അവന്റെ മനസ്സ് ആർദ്രതയുള്ളതായിരിക്കും, അലിവുള്ളതായിരിക്കും, കനിവുള്ളതായിരിക്കും, കിനിവുള്ളതായിരിക്കും അവന്റെ ഹൃദയം. അതുകൊണ്ട് ഫസാദിന്റെ പ്രവർത്തനങ്ങൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഫിത്തിനകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഫിത്തിനക്ക് ബലമേകുന്ന പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതാണല്ലോ വിശുദ്ധ ഖുർആൻ ഫിത്തിനയെ സംബന്ധിച്ച് പറഞ്ഞത്, ഫിത്തിന പടച്ച തമ്പുരാൻ ഒരിക്കലും ഇഷ്ടമില്ല. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. കാരണം അല്ലാഹു അർറഹ്മാൻ അർറഹീം, പരമകാരുണികനും കരുണാനിധിയുമാണ്. അങ്ങേയറ്റം അടിമകളോട് ആർദ്രത
ഉദാരതയും മലിവുമുള്ള പരമകാരുണികനായ റബ്ബ്. ആ റബ്ബ് മനുഷ്യരോട് പറയുന്നത്, മനുഷ്യരെ, ഞാൻ ഒരിക്കലും കുഴപ്പം നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നില്ല. ഭൂമിയിലെ സന്തുലിതാവസ്ഥയും അതുപോലെ ഈ സന്തുലിതാവസ്ഥയും തകർത്തുകൊണ്ടുള്ള ഒരു ഏർപ്പാട് നിങ്ങളുടെ ഇടയിൽ നിന്ന് നാം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പരമകാരുണികനായ അല്ലാഹു പ്രഖ്യാപിക്കുന്നത്. വഇദാ തവല്ല സഅഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലിക്കൽ ഹർസ വന്നസ്ല വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുക, അവർ തിരിച്ചുപോയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നു, അവർ വിളകൾ നശിപ്പിക്കുന്നു, എന്നാൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അല്ലാഹു ഒരിക്കലും കുഴപ്പം ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരു സത്യവിശ്വാസി, ഒരു മുസ്ലിമായ മനുഷ്യന് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുക, ഛിദ്രതയുണ്ടാക്കുക, അന്ധഛിദ്രതയുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, ഇതൊരു മുസൽമാന്റെ വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ അവന്റെ ഒരു പെരുമാറ്റത്തിലോ കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ മാനവതയെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം വിട്ടുവീഴ്ചയുടെ അനശ്വരമായ സന്ദേശങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, കാരുണ്യത്തിന്റെ സന്ദേശങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, അതിലൊക്കെ കരുണയുടെ കടലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്ലാമിന്റെ കുടുംബരംഗം, അവിടെ കാരുണ്യം കാണാൻ കഴിയുന്നു. ഇസ്ലാമിന്റെ സാമ്പത്തിക രംഗം, അവിടെ കാരുണ്യം കാണാൻ കഴിയുന്നു. ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരുണ്യമാണ്. ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങൾ, അവിടെ നമുക്ക് കാരുണ്യമാണ് കാണാൻ കഴിയുന്നത്. പ്രകൃതിയോട് സ്വീകരിക്കേണ്ട സമീപനങ്ങൾ, അവിടെ കാരുണ്യമാണ് കാണാൻ കഴിയുന്നത്. മനുഷ്യരോട്, മൃഗത്തോട്, ചുറ്റുപാടുകളോട് ഒക്കെ കാരുണ്യം കാണിക്കാൻ പഠിപ്പിക്കുന്ന ഇസ്ലാം. അതുപോലെ വിട്ടുവീഴ്ച മനസ്ഥിതിയെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ച് വായിക്കാത്തവരാരാണ്? ചരിത്രത്തിന്റെ ബാലപാഠം അറിയുന്നവർക്കൊക്കെ അറിയാം, ഹുദൈബിയ സന്ധിയാണ് ഒരു മഹാവിജയത്തിന് ബീജാഭാവം നൽകിയത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതിനെയാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്, ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന, നിങ്ങൾക്കിതാ വലിയ വ്യക്തമായ ഒരു വിജയം നാം നൽകിയിരിക്കുന്നു എന്ന് പരമകാരുണികനായ അല്ലാഹു പറയുന്നത് ഈ ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ചാണ്. ഹുദൈബിയ സന്ധിയിലൂടെ മുസ്ലിമീങ്ങൾക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, അതുപോലെ പലർക്കും അതൃപ്തിയുണ്ടായി, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. പക്ഷേ ഹുദൈബിയ സന്ധിയിലൂടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചരിത്രത്തെ തന്നെ മാറ്റിത്തിരുത്തുവാൻ അത് കാരണമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സമാധാനത്തിന്റെ സന്ദേശമാണ് ഇസ്ലാം, വിട്ടുവീഴ്ചയുടെ സന്ദേശമാണ് ഇസ്ലാം, അതുപോലെ സഹിഷ്ണുതയുടെ സന്ദേശമാണ് ഇസ്ലാം, വിശാലമായ മനസ്ഥിതിയാണ് ഇസ്ലാം മനുഷ്യർക്ക് പകർന്നു നൽകുന്നത്. അതാണ് വലിയ വിജയമായി കൊണ്ട് ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു മനുഷ്യരെ നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. ഇഹലോകത്തും പരലോകത്തും ആത്യന്തികമായി സമാധാനം ലഭിക്കുന്ന ഒരു ഭവനത്തിലേക്കാണ് പരമകാരുണികനായ റബ്ബ് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനം പഠിപ്പിക്കുന്ന, സമാധാനത്തിലേക്ക് ക്ഷണിക്കുന്ന പരമകാരുണികനായ റബ്ബിന്റെ അടിമകൾക്ക് സമാധാനത്തിന്റെ ശാദ്വല തീരത്തിലൂടെയല്ലാതെ സഞ്ചരിക്കുവാൻ സാധിക്കുമോ? ഇല്ലേ, ഇല്ല. അല്ലാ പറഞ്ഞു, വല്ലാഹു യദഉ ഇലാ ദാരി സലാം, പരമകാരുണികനായ അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. ഇഹലോകത്തും പരലോകത്തും സമാധാനം ലഭിക്കണമോ? പരമകാരുണികനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്ന, ലോകത്തിന് മതം പഠിപ്പിക്കാനായി അല്ലാഹു നിയോഗിച്ച പ്രവാചകന്മാർ വരച്ചു കാണിച്ചു തന്ന ആ പാതയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ സമാധാനത്തിന്റെ ഭവനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന വലിയ ഒരു സത്യമാണ് വിശുദ്ധ ഖുർആൻ മാനവതയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു മുഅ്മിൻ, അവൻ അങ്ങേയറ്റം നിർഭയത്വം അനുഭവിക്കുന്നവനാണ്. അങ്ങേയറ്റം നിർഭയത്വം അനുഭവിക്കാൻ ഒരു വിശ്വാസിക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ഈ നിർഭയത്വത്തിന്റെ സ്രോതസ് അവന്റെ വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ പ്രകാശം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിശ്വാസത്തിന്റെ സർവ ഇരുളുകളും അവിടുന്ന് നീങ്ങുകയാണ്. അപ്പൊ വിശ്വാസത്തിന്റെ യഥാർത്ഥ ഹിദായത്തിന്റെ സന്ദേശം അവന്റെ മനസ്സിൽ നിറയുമ്പോൾ എന്തെന്നില്ലാത്തൊരു കരുത്തും ഓജസ്സും ആർജവവും അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ സാക്ഷ്യപ്പെടുത്തിയത്, അല്ലദീന ആമനു വലയൽ ബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ ശിർക്ക് കൊണ്ട്, ബഹുദൈവാരാധന കൊണ്ട് വലീമ സഭാക്കാതിരിക്കുകയും ആര് ചെയ്തുവോ അവനാണ് സമാധാനമുള്ളത്, അവരാണ് നിർഭയത്വം അനുഭവിക്കുന്നവര് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ആ നിർഭയത്വം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ, ആ നിർഭയത്വത്തിന്റെ അനിർവചനീയമായ അനുഭൂതി ആവോളം ആസ്വദിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിക്കാനും വിശ്വാസത്തിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ വിശ്വാസം
വിശ്വാസം ഒരാളുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ പിന്നെ ഫസാദ് ഉണ്ടാവില്ല, ഫിത്നയുണ്ടാവില്ല, ആർദ്രതയില്ലാത്ത പ്രവർത്തനം ഉണ്ടാവില്ല, ക്രൂരതയുടെ പര്യായമായി അവൻ മാറില്ല. മനുഷ്യരെ അന്യായമായി കൊല്ലുന്ന, മനുഷ്യരെ അന്യായമായി മനുഷ്യരുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറുന്ന, അവരുടെ അഭിമാനം തകർക്കുന്ന, സ്വത്ത് പിടിച്ചെടുക്കുന്ന, അവരുടെ ജീവിതത്തിന് ഹാനി വരുത്തുന്ന പ്രവർത്തനങ്ങൾ പിന്നെ എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക? കാരണം അവനറിയാം വിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്ന വലിയ ഒരു ആശയമുണ്ട്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല നാസ ജമീഅൻ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ നാസ ജമീഅ. ഒരു മറ്റൊരാളെ കൊന്നതിന് പകരമല്ലാതെ, അതല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന് പകരമല്ലാതെ ഒരാളെ അന്യായമായി കൊണ്ട് ആരെങ്കിലും വധിച്ചാൽ അവൻ മനുഷ്യകുലത്തെ മുഴുവൻ വധിച്ചതിന് തുല്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് താക്കീത് നൽകുന്നത്. ഒരാളെ ജീവിക്കാൻ അനുവദിച്ചാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിക്കാൻ അനുവദിച്ചതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിക്കുമ്പോ, വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ അതിന്റെ ആശയവും അർത്ഥവും ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്ത ഒരു വിശ്വാസി സമൂഹത്തിന് എങ്ങനെയാണ് നിരപരാധികളായ സമൂഹത്തെ കൊല്ലാനും നിരപരാധികളുടെ സ്വത്ത് കവർന്നെടുക്കാനും അവരുടെ അഭിമാനം പിച്ചു ചീന്താനും അവരുടെ സ്വൈരം കെടുത്താനും അവരെ ഭീതിപ്പെടുത്താനും അവരെ ഭയത്തിന്റെ ഇരുളിൽ കെട്ടിയിടാനും സാധിക്കുന്നത്? ഇല്ലേ, ഇല്ല, ഒരിക്കലും സാധ്യമല്ല. കാരണം ഒരു വിശ്വാസിയുടെ ഹൃദയം നിറയെ സമാധാനമായിരിക്കും, ശാന്തിയായിരിക്കും, ആർദ്രതയായിരിക്കും. ആ ആർദ്രതയുടെ സന്ദേശങ്ങൾ മാത്രമേ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. കാരണം അവൻ പിൻപറ്റുന്നത് ലോകത്തിന്റെ പ്രവാചകനെയാണ്, ലോകത്തിന് മതം പഠിപ്പിക്കാനായി അല്ല നിയോഗിച്ച പ്രവാചകന്റെ സവിശേഷത. ലോകത്തിന് കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകരെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ സന്ദേശങ്ങൾ തീർച്ചയായും കാരുണ്യത്തിൻ്റെതായിരിക്കും. പ്രവാചകൻ കടന്നു വരുമ്പോ സമൂഹത്തിന്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് ചരിത്രമറിയുന്നവർക്കൊക്കെ അറിയാം. ദയയെന്തെന്നറിയാത്ത, കാരുണ്യം എന്തെന്നറിയാത്ത, അലിവെന്തെന്നറിയാത്ത ഒരു സമൂഹത്തെ കാരുണ്യത്തിന്റെ ഋജുരേഖയിലേക്ക് കണ്ണി ചേർത്തുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ കാരുണ്യത്തിന്റെ സന്ദേശം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകി. അങ്ങനെയാണ് വലിയ ഒരു മാറ്റം പ്രവാചകൻ സാധിച്ചെടുത്തത് എന്ന് ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. വിശ്വാസത്തിന്റെ വെളിച്ചം ആ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നപ്പോ ആ വിശ്വാസത്തിന്റെ സ്രോതസ്സിൽ നിന്ന് കാരുണ്യത്തിന്റെ കൊച്ചരുവികള് പൊട്ടി ഒഴുകുന്നതായി നാം കാണുന്നു. അപ്പൊ വിശ്വാസമാണ് കാരുണ്യ പ്രവർത്തനങ്ങളെ എല്ലാം അതിന്റെ സ്രോതസ്സ് എന്ന് നാം വായിച്ചെടുക്കുകയാണ്. അപ്പൊ സമാധാന പ്രവർത്തനങ്ങൾ ഒരാളിൽ ഉണ്ടാവണമെങ്കിൽ, ശാന്തി ദൂതുമായി ഒരാൾ സഞ്ചരിക്കണമെങ്കിൽ, വിട്ടുവീഴ്ച മനസ്ഥിതി ഒരാൾ കാണിക്കണമെങ്കിൽ, സഹാനുഭൂതി ഒരാൾ കാണിക്കണമെങ്കിൽ, അടിസ്ഥാനപരമായി അവന്റെ ഹൃദയത്തെ കീഴടക്കേണ്ടത് വിശ്വാസത്തിന്റെ വെളിച്ചമാണ് എന്ന വലിയ ഒരു സന്ദേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകത്തിന്റെ പ്രവാചകൻ കാരുണ്യത്തിന്റെ സന്ദേശമാണ് പഠിപ്പിച്ചത്. പ്രവാചകൻ പഠിപ്പിച്ചു, ഇർഹമു മം ഫിൽ അർളി ഇർഹമുക്കും മം ഫിസാ സമാ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. വൃക്ഷങ്ങൾ അന്യായമായി നിങ്ങൾ വെട്ടിനുറുക്കാൻ പാടില്ല, വൃദ്ധകളെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല, കുഞ്ഞുങ്ങളെ അറുകൊല നടത്താൻ പാടില്ല, ഈ ഭൂമിയുടെ സമതുലനാവസ്ഥ തകർക്കാൻ പാടില്ല എന്നൊക്കെ ലോകത്തിന്റെ പ്രവാചകം പഠിപ്പിക്കുമ്പോ കാരുണ്യത്തിന്റെ മഹനീയമായ സന്ദേശമാണ് അതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അന്യമതസ്ഥരോട് പോലും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവന്റെ കടമകൾ നിർവഹിക്കണമെന്ന് മുസ്ലിമിനെ പഠിപ്പിക്കുമ്പോ എങ്ങനെയാണ് മതം മറ്റൊന്നായി എന്നതിന്റെ പേരിൽ അവന്റെ പേരിൽ കുതിര കയറാനും അവന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാനും അവന്റെ ആരാധനാലയങ്ങൾ തള്ളിത്തകർക്കാനും ഒരു മുസൽമാന് സാധിക്കുന്നത്? ഇല്ല, ഒരു മുസൽമാൻ അത് സാധ്യമല്ല. വല യജരിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇദ്ലു ഹുവ അഖറബു ലിത്തഖ്വ. അല്ലാഹ് പഠിപ്പിച്ചു, ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം ആ സമൂഹത്തോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. ഒരു സമൂഹത്തോട് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിദ്വേഷമുണ്ട് എന്ന് കരുതി അവരുടെ അഭിമാനം തകർക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൂടാ, അവരുടെ ആരാധനാലയം തകർക്കുന്ന പ്രവർത്തനം ഉണ്ടായിക്കൂടാ, അവരുടെ ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൂടാ. അതാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ നമ്മെ പഠിപ്പിക്കുന്നത്. ലോകത്തിന്റെ പ്രവാചകന് ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ പോലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതൊരു മനുഷ്യന്റെ മയ്യത്തല്ലേ എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു. അനുചരന്മാർക്ക് സംശയമുണ്ടായി, എന്തിനൊരു ജൂതന്റെ മയ്യത്ത് കണ്ട് പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനുഷികത്തിന് നൽകുന്ന സന്ദേശം അതൊരു മനുഷ്യന്റേതല്ലേ എന്നാണ്, അതേ ഒരു മനുഷ്യന്റെ അല്ലേ ഇതല്ലേ എന്ന് പ്രഖ്യാപിച്ച പ്രവാചകന്റെ അനുചരന്മാർക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ
സന്ദർഭത്തിൽ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആളെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഭീകര പ്രവർത്തനങ്ങൾക്ക് അവർക്ക് സഹായം നൽകാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇല്ല, കഴിയില്ല. ഒരു യഥാർത്ഥ മുസൽമാന് സാധിക്കില്ല. തൗഹീദിന്റെ യഥാർത്ഥ മാധുര്യം അനുഭവിച്ച ഒരു മുസൽമാന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രവർത്തനം, ഒരു അവിവേകം ഉണ്ടാവുകയേ ഇല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, നാം മുസ്ലിം സമൂഹം അപരമകാരുണികനായ അള്ളാഹു ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകി കാരുണ്യം ചൊരിഞ്ഞൊരു സമൂഹമാണ് നമ്മുടേത്. ഈ സമൂഹത്തിന്റെ സവിശേഷതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു, ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. തീവ്രമായ നിലപാടുകൾ അവരിൽ ഉണ്ടാവില്ല. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും നിലപാടുകൾ പലപ്പോഴും തീവ്രവാദത്തിൻ്റെതായിരുന്നു. കാരണം മതം പഠിപ്പിക്കുന്ന റൂട്ടിൽ നിന്നുകൊണ്ട് ആരാധനകൾ ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. മതം പഠിപ്പിച്ചതിനപ്പുറമോ മതം പഠിപ്പിച്ചതിനിപ്പുറമോ നിന്നുകൊണ്ട് ആരാധനകളിൽ തീവ്രവാദം കാണിച്ചവരായിരുന്നു ആ സമൂഹമെന്ന് അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രം ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ലോകത്തിന് അല്ലാഹു നൽകിയ വലിയൊരു സന്ദേശം, ലാ തഖ്ലു ഫീ ദീനികും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല, പരിധി വിട്ടു പോവാൻ പാടില്ല. ദീനിന് ഒരു റൗണ്ട് ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ തന്നെ അനശ്വരമായ സ്വർഗം നേടാൻ സാധിക്കും. നിങ്ങൾക്ക് മതം പഠിപ്പിക്കാനായി അല്ലാഹു പറഞ്ഞയച്ച ലോകത്തിന്റെ പ്രവാചകന്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിതത്തെ വിമലീകരിച്ചാൽ സ്വർഗത്തിലെത്താൻ സാധിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പലപ്പോഴും ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ആവേശത്താൽ ദീനിൽ ഇസ്ലാമിൽ പലതും കടത്തിക്കൂട്ടുകയും പല തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നിഗൂഢമായ മതപ്രവർത്തനങ്ങളിലേക്ക് വഴിതെറ്റിയ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മതം സുതാര്യമാണ്. മതം ആളുകൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആശയങ്ങളാണ് മതം പഠിപ്പിക്കുന്നത്. ഒരിക്കലും നിഗൂഢതയുടെ ആശയങ്ങൾ, ഇരുളിന്റെ ആശയങ്ങൾ, ഒരു ഇരുളി മാതിൽ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇസ്ലാം സുതാര്യമാണ്. സുതാര്യമായ ആശയങ്ങൾ പലപ്പോഴും നമ്മുടെ മതപ്രവർത്തനങ്ങൾ നിഗൂഢതയിലേക്ക് മാറാൻ, അദാര്യതയിലേക്ക് നീങ്ങാനുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. ഇത്തരം മതാര്യ പ്രവർത്തനങ്ങളുടെ, സുതാര്യതയില്ലാത്ത പ്രവർത്തനങ്ങളുടെ വേരന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. തീവ്രവാദത്തിന്റെ വേരന്വേഷിച്ചു പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വസ്തുത, ലോകത്തിന്റെ പ്രവാചകന് ഹുനൈൻ യുദ്ധം കഴിഞ്ഞിങ്ങനെ ഗനീമത്ത് സ്വത്തുക്കൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മനസ്സിൽ രോഗമുള്ള ദുൽഹുവൈസിറത്തു തമീമി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകന്റെ മുഖത്തു നോക്കി പറഞ്ഞു, യഇദിയാ മുഹമ്മദ്, മുഹമ്മദേ നീ നീതി കാണിക്കണം, മുഹമ്മദേ നീ നീതി കാണിക്കണം, ഗനീമത്ത് സ്വത്ത് വിതരണം ചെയ്യുന്നതിൽ നീ അനീതിയാണ് കാണിച്ചിരിക്കുന്നത് എന്ന് ദുൽഹുവൈസിറത്തു തമീമി പറഞ്ഞപ്പോ അത് പ്രവാചകന്റെ സ്നേഹം ഏറ്റുവാങ്ങി, പ്രവാചകന്റെ നോടുള്ള സ്നേഹം നെഞ്ചിലേറ്റിയ സ്വഹാബക്കൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രവാചകന്റെ അനുചരന്മാർ അദ്ദേഹത്തോട് കയർക്കാൻ തുടങ്ങി. ഇല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്, വിട്ടുവീഴ്ചയുടെ പ്രവാചകനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള ഒരു സന്ദേശം അപ്പോൾ നൽകുകയുണ്ടായി. പ്രവാചകൻ പറഞ്ഞു, ഫഇന്ന ലഹു അസ്ഹാബൻ യഹ്ഖിറു അഹദുക്കും സ്വലാത്തഹു മഅ സ്വലാത്തിഹിം വസിയാമഹു മഅ സിയാമിഹിം യഖ്റഊന അൽഖുർആൻ ലാ യുജാവിസു തറാഖിയഹും യംറുഖൂന മിന അദ്ദീനി കമാ യംറുഖു സഹ്മു മിന അർറമിയ. പ്രവാചകൻ പറഞ്ഞു, അവനെ വിട്ടേക്കുക, അവനെ നിങ്ങൾ അവന്റെ പാട്ടിനെ വിട്ടേക്കുക, അവന് ഇനിയും അനുയായികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും. എന്തായിരിക്കും അനുയായികളുടെ സവിശേഷത? ആരാധനാ കർമ്മങ്ങളിൽ അവർ ഔത്സുക്യം കാണിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ ആരാധനയും അവരുടെ ആരാധനയും തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ആരാധന ഒന്നും ആവൂല, നമസ്കാര തഴമ്പുള്ളവരായിരിക്കും അവര്. നിങ്ങളുടെ നോമ്പും അവരുടെ നോമ്പും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നിങ്ങളുടെ നോമ്പൊന്നും ഒന്നും അല്ല. അങ്ങനെ ഉള്ള ഒരു സമൂഹം വരുമെന്ന് ലോകത്തിന്റെ പ്രവാചകന് താക്കീത് നൽകുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ ആ വിശുദ്ധ ഖുർആനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കാത്തവരാണ് അവർ. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയില്ല. അവര് മതത്തിൽ നിന്ന് പുറത്തു പോകും. ഇതുപോലെ ഒരു അമ്പ് ഒരു മൃഗത്തിൽ തുളച്ച്, ആ അമ്പ് മൃഗത്തിൽ തുളച്ച് പുറത്തേക്ക് പോകുന്നത് പോലെ ദീനിന്റെ സർക്കിളിൽ
വന്നുകൊണ്ട് അവര് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നിനക്ക് കാണാമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ താക്കീത് നൽകുകയാണ് സഹോദരങ്ങളെ തീവ്രവാദത്തിന്റെ തുടക്കം അന്വേഷിക്കുമ്പോൾ നമുക്ക് അവിടെയാണ് എത്തിപ്പെടാൻ സാധിക്കുന്നത് അങ്ങനെ കാലം കഴിഞ്ഞു പിന്നീട് നമുക്കറിയാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം തീവ്രവാദ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവാൻ തുടങ്ങി ആരാധനയിലുള്ള തീവ്രവാദങ്ങൾ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ വേണ്ടി കല്ലുകൾ ഒരുമിച്ച് കൂട്ടി പള്ളിയിൽ ഇരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബറും അതുപോലെ അൽഹംദുലില്ലാഹും ഒക്കെ എണ്ണാൻ വേണ്ടി അവർ കൊച്ചു കൊച്ചു കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ലോകത്തിന്റെ പ്രവാചകന്റെ ശിക്ഷണം ലഭിച്ച സ്വഹാബാക്കൾ ആ മനുഷ്യരോട് ചെന്ന് പറഞ്ഞു അല്ലയോ മനുഷ്യരെ ഇങ്ങനെ ഒരു സംഭവം ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ മരിച്ചിട്ട് അധിക സമയമായിട്ടില്ലല്ലോ പ്രവാചകൻ ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല പ്രവാചകന്റെ വസ്ത്രങ്ങൾ ദുരുമ്പി പോയിട്ടില്ല പ്രവാചകൻ മരിച്ചിട്ട് നാളുകൾ കുറച്ചേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ദീനിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ തിരികെ കയറ്റുകയാണോ എന്ന് ലോകത്തിന്റെ പ്രവാചകന്റെ ശിക്ഷണം ലഭിച്ച സ്വഹാബാക്കള് പള്ളിയിൽ വട്ടമിട്ടിരുന്നു കൊണ്ട് ദിക്ര ഹൽക്ക് നടക്കുന്ന മനുഷ്യരോട് ചോദിച്ചപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വഹാബത്തിന്റെ ദീനിനോടുള്ള പ്രതിബദ്ധതയാണ് ദീനിൽ നിന്ന് അല്പം പിഴച്ചു പോകുമ്പോ അവർക്കുണ്ടായിരുന്ന വിഷമമാണ് നമുക്കിതിലൂടെ വായിക്കാൻ സാധിക്കുന്നത് ഈ ദീർഘമായ ഹദീസ് ഉദ്ധരിക്കുന്ന അംറു ബിൻ സലമ പറയുകയാണ് ഇങ്ങനെ വട്ടമിട്ടിരുന്ന മുഴുവൻ മനുഷ്യരെയും പിന്നീട് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഖവാരിജുകളുടെ പാളയത്തിലാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകന്റെ ശിക്ഷണം ലഭിച്ച ആളുകള് പിന്നീട് പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പൊ തീവ്രവാദത്തിന്റെ വേരുകൾ അന്വേഷിക്കുമ്പോൾ നമുക്കിവിടെയാണ് എത്തിപ്പെടാൻ സാധിക്കുന്നത് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പല ഫിത്തിനകളുമായിട്ട് പലരും രംഗത്ത് വരാൻ തുടങ്ങി മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം എത്തിയപ്പോഴേക്കും ദീനിൽ ഇസ്ലാമിനെ തകർക്കാനുള്ള ഹിടനജണ്ടകളുമായി ജൂതന്മാർ അവരുടെ പ്രവർത്തനത്തിന് കളമൊരുക്കി കഴിഞ്ഞിരുന്നു നോക്കൂ നിങ്ങൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുന്നതിലേക്കാണ് അത്തരം പ്രവർത്തനങ്ങൾ നീങ്ങിയത് അബ്ദുല്ലാഹി ഇബ്നു സബഹി എന്ന് പറയുന്ന ജൂതന് ഒരുപാട് ആശയങ്ങളുമായി കൊണ്ട് ദീനിൽ ഇസ്ലാമിനെ തകർക്കാനുള്ള ഒളി അജണ്ടകളുമായി രംഗപ്രവേശം ചെയ്തു പല കുശുകുശുപ്പുകളും നടത്തി പല ആളുകളെയും അദ്ദേഹത്തിന്റെ പാളയത്തിലേക്ക് ചേർക്കാൻ കഴിഞ്ഞു അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം അവസാനിക്കുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലേക്ക് കടക്കുന്നു അപ്പോൾ ഫിത്നയുടെ ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നു ഫിത്നയുടെ ആളുകൾ പല കോലത്തിലും ഭാവത്തിലും പല രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അങ്ങനെയാണ് സിഫീൻ യുദ്ധാവസരം ഉണ്ടാവുന്നത് സിഫീൻ യുദ്ധാവസരത്തിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹും മുആവിയയും പ്രശ്നങ്ങൾ രൂക്ഷമായ സന്ദർഭത്തിൽ ഇരു കക്ഷികളിൽ നിന്നും ഈ സമാധാനത്തിന് വേണ്ടി സന്ധിക്ക് വേണ്ടി ഒരു ടീമിനെ രൂപപ്പെടുത്താമെന്നുള്ളൊരു ആശയം വന്നപ്പോ യഥാർത്ഥ ഖവാരിജുകൾ അവിടെ രംഗപ്രവേശം ചെയ്തുകൊണ്ട് പറഞ്ഞു ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ് വിധിക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനുഷ്യർക്ക് വിധിക്കാനുള്ള അവകാശമില്ല ഇരു കക്ഷികളിൽ നിന്നും വിധിക്കാനുള്ള അവകാശവുമായിട്ട് നിങ്ങൾ പല ആളുകളെയും ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അത് പറ്റില്ല വിധിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ് ഇനിൽ ഹുക്മ ഇല്ലാ ലില്ലാഹ് എന്ന ആശയം ആദ്യമായി അവിടെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇത് കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കലിമത്തു ഹഖിൻ ഉരീദ ബിഹാ ബാത്തിൽ എത്ര സുന്ദരമായ പദം വിധിക്കാനുള്ള അവകാശം അള്ളാഹുവിനാണ് എന്ന് പറയുന്നത് എത്ര സുന്ദരമായ പദം പക്ഷേ ഒരു ഗൂഢോദ്ദേശമാണല്ലോ ഈ വാക്കുകളുടെ പിന്നിലെന്ന് അലി റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി അവിടുന്ന് അങ്ങോട്ട് ഹാക്കിമിയത്തുള്ള എന്ന സന്ദേശം ഇനിൽ ഹുക്മ ഇല്ലാലില്ല എന്ന സന്ദേശം പിന്നീട് ഷിയാക്കൾ ഏറ്റെടുക്കുകയും ദീനിൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നടന്നിരുന്ന ജൂതന്മാർക്ക് ഇനിൽ ഹുക്മ ഇല്ലാലില്ല എന്ന ആശയത്തിന്റെ പ്രചാരണത്തിലൂടെ ജൂതന്മാർക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു സബ ഉണ്ടാക്കിയ നെറ്റ്വർക്ക് അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു കാരണം ഇസ്ലാമിനെ ജൂതന്മാർക്ക് തകർക്കേണ്ടതുണ്ട് കാരണം ജൂതന്മാർക്ക് ഇസ്ലാം തകർന്നു കാണണമെന്നത് വല്ലാത്തൊരു ആഗ്രഹമാണ് കാരണം ജൂതന്മാരുടെ നട്ടെല്ല് അവരുടെ സാമ്പത്തിക വ്യവസ്ഥയായിരുന്നു ഖൈബറിൽ അവർക്ക് എമ്പാടും പലിശ കിട്ടാനുണ്ടായിരുന്നു അതുപോലെ യഥ്രിബിൽ അവർക്ക് എമ്പാടും
പലിശയും കൈക്കൂലിയും കിട്ടാനുണ്ടായിരുന്നു. ഇസ്ലാം വന്ന് മദ്യം നിരോധിച്ചപ്പോ, ഇസ്ലാം വന്ന് പലിശ നിരോധിച്ചപ്പോ, ഇസ്ലാം വന്നുകൊണ്ട് കൈക്കൂലി നിരോധിച്ചപ്പോ അവർക്ക് ആകെക്കൂടെ ഒരു ബേജാറ്. എന്നും ജൂത ലോബി സാമ്പത്തിക സ്രോതസ്സുകളെ സംരക്ഷിക്കുന്നവരായിരുന്നു. കാരണം സാമ്പത്തിക സ്രോതസ് തകർന്നു പോയാൽ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് ഇന്നത്തെ പോലെ ജൂതന്മാര് അന്നും വിചാരിച്ചിരുന്നു. അപ്പൊ ഞങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ വറ്റിച്ചവര് ഈ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് അവരെ വെറുതെ വിടാൻ പറ്റില്ല, അവരെ പാഠം പഠിപ്പിക്കുമെന്ന പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് പിന്നീട് ജൂതന്മാരുടെ പ്രവർത്തനങ്ങൾ നടത്തിയത്. അബ്ദുല്ലാഹി ഇബ്നു സബഹ് അവന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. നമ്മൾ ആ പ്രശ്നങ്ങളുടെ വ്യാപ്തി പരിശോധിക്കുമ്പോൾ എമ്പാടും നമുക്ക് അത്ഭുതം തോന്നിപ്പോകും സഹോദരങ്ങളെ. അങ്ങനെ ഇങ്ങനെ കാലങ്ങൾ നീങ്ങുകയാണ്. അഹ്ലുസുന്നവൽ ജമാഅത്തിൽ നിന്ന് ആളുകൾ തെറ്റിപ്പിരിയാൻ തുടങ്ങി. ഒരുപാട് കക്ഷികൾ രൂപപ്പെടാൻ തുടങ്ങി. ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് അഹ്ലുസുന്നവൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും അതിന്റെ മനഹജും സ്വീകരിക്കാൻ കഴിയാതെ ഒരുപാട് ആളുകൾ അവരുടെ താൽക്കാലിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ദീനിനെ വലച്ചൊടിക്കുകയും അതുപോലെ തത്വശാസ്ത്രങ്ങളും ദർശനങ്ങളും സമ്മാനിച്ച വലിയ തത്വങ്ങൾ, എടുത്താൽ പൊങ്ങാത്ത തത്വങ്ങളുമായിട്ട് ഇസ്ലാമിനെ കൂട്ടിയിണക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തു പോകാൻ തുടങ്ങി. അവരൊക്കെ ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല അല്ലെങ്കിൽ ഹാക്കിമിയത്തുള്ള എന്ന ആശയങ്ങളുമായിട്ട് പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഷിയാക്കളിൽ നിന്ന് ഈ ആശയം സ്വീകരിച്ചുകൊണ്ട് പല ദിക്കുകളിലേക്ക് ഓടാൻ തുടങ്ങി. അവിടെയാണ് സയ്യിദ് ഖുത്ബിൻ്റെയും മൗദൂദി സാഹിബിൻ്റെയും സ്ഥാനമെന്ത് എന്ന് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ അയിനിൽ ഹുക്കുമില്ലാലില്ല വിധിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമേയുള്ളൂ എന്ന ഈ വാദം ആദ്യമായി കൊണ്ട് പിന്നീട് കൊണ്ടുവരുന്നത് സയ്യിദ് മൗദൂദിയും അതുപോലെ സയ്യിദ് ഖുത്ബാണ്. പരസ്പരം കൊണ്ടും കൊടുത്തുകൊണ്ട് ഈ ഹാക്കിമിയത്തുള്ള എന്ന പുതിയ സന്ദേശം അവർ പ്രഖ്യാപിക്കുകയും നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ അതിശക്തമായ അറ്റാക്കുകളുമായി അവർ രംഗത്ത് വരികയും ചെയ്തു. ഇവിടുത്തെ ജനാധിപത്യവും മതേതരത്വവും അതിൻ്റെ വേരറുത്തേ പറ്റൂ. ഇവിടെ ഒരു ദൈവീക ഭരണകൂടമാണ് വരേണ്ടത്. ദൈവീക ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മാറ്റിപ്പണിയേണ്ടത്. ദൈവത്തിന് മാത്രമേ വിധിക്കാനുള്ള അവകാശമുള്ളൂ. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നിയമം നിർമ്മിക്കാൻ അവകാശമില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തീവ്രവാദ ഭീകരവാദ മതരാഷ്ട്രവാദ ആശയങ്ങളുമായി കൊണ്ട് സയ്യിദ് ഖുത്ബും അതുപോലെ സയ്യിദ് മൗദൂദിയും രംഗപ്രവേശം ചെയ്യുകയാണ്. ആരാണ് സയ്യിദ് ഖുത്ബ്, ആരാണ് സയ്യിദ് മൗദൂദി എന്ന് ഈ സന്ദർഭത്തിലാണ് നാം പരിശോധിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ജൂതന്മാരുടെ നെറ്റ്വർക്ക് അപ്പോഴേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചിരുന്നു. സയ്യിദ് ഖുത്ബിന് പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടിയ ആളാണ്. അദ്ദേഹത്തെ ജൂതന്മാർ അതിശക്തമായി കൊണ്ട് സ്വാധീനിക്കുകയും ജൂതന്മാരുടെ ഏജൻസികൾ വന്നുകൊണ്ട് സയ്യിദ് ഖുത്ബിന്റെ ഭൗതിക മണ്ഡലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു എന്നുള്ളതിന് അനിഷേധ്യമായ തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ ജൂതന്മാർക്ക് വേണ്ടി സേവ ചെയ്യുകയായിരുന്നു സയ്യിദ് മൗദൂദി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾ മുഖം ചൊളിച്ചേക്കാം. പക്ഷേ സയ്യിദ് മൗദൂദിയുടെയും സയ്യിദ് ഖുത്ബിന്റെയും പ്രവർത്തനങ്ങൾ പിന്നീട് ജൂതന്മാരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. നോക്കൂ നിങ്ങൾ, പിന്നീട് അസനിൽ തന്നെ കടന്നു വരുന്നു. 1928 ഇഖ്വാനുൽ മുസ്ലിമൂൻ അദ്ദേഹം രൂപീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാദം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ വാദവും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒരു ഇസ്ലാമിക വിപ്ലവം ഉണ്ടാക്കുക, ഒരു രാഷ്ട്രം രൂപീകരിക്കുക, ഒരു ദൈവിക ഭരണകൂടം ഉണ്ടാക്കുക. ദൈവത്തിന് മാത്രമേ വിധിക്കാനുള്ള അവകാശമുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് നിലനിൽക്കാനുള്ള അവകാശമില്ല. അതിനെതിരെ ശക്തമായി കൊണ്ട് രംഗത്ത് വരികയാണ്. അപ്പൊ സയ്യിദ് ഖുത്ബും സയ്യിദ് മൗദൂദിയും ഹസനുൽ ബൽനയും അലി ശരിയത്തിയും ഇത്തരം മതരാഷ്ട്രവാദങ്ങളുമായി കൊണ്ട് കടന്നു വന്നുകൊണ്ട് യുവാക്കളുടെ മനസ്സുകളെ മാറ്റിമറിക്കുന്നതാണ് പിന്നീട് കണ്ടത്. യുവാക്കൾ ഇതിൽ അഹരം കയറിക്കൊണ്ട് ഭരണകൂടങ്ങൾക്കെതിരെ അതിശക്തമായ അറ്റാക്ക് നടത്തി, ഭരണകൂടങ്ങളെ മറിച്ചിടാൻ നോക്കി, കാരാഗ്രഹങ്ങൾ വിലക്ക് വാങ്ങി. അങ്ങനെ ജയിലറകളിൽ കടന്നുകൊണ്ടാണ് പല ആളുകളും വീരമൃത്യു വരിച്ചത് എന്നൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. അപ്പോ ഈ ആളുകളാണ് ഈ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വേരുകൾ അന്വേഷിക്കുമ്പോൾ അത് നമുക്ക് എത്താൻ കഴിയുന്നത് ഖവാരിജുകളിലേക്കാണ് എന്ന് കാണാൻ കഴിയും. ഖവാരിജുകളുടെ പേരക്കുട്ടികളായിക്കൊണ്ടാണ് സയ്യിദ് മൗദൂദി വളർത്തിയെടുത്ത ആളുകൾ പിന്നീട് ചരിത്രത്തിൽ എന്നും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതിനെ സമകാലിക സംഭവങ്ങൾ എമ്പാടും സാക്ഷിയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, അറബ് ലോകത്തെ കോളമിസ്റ്റായ ഫഹ്മി ഹുവൈദി അക്കാര്യം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹാക്കിമിയത്തുള്ള എന്ന കേട്ടാൽ പുതുമയുള്ളതും എന്നാൽ വലിയ അപകടം ഒളിച്ചു കിടക്കുന്നതുമായ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം അവതരിപ്പിച്ച സയ്യിദ് മൗദൂദിയും അത് അറബ് ലോകത്ത് പ്രചരിപ്പിച്ച സയ്യിദ് ഖുത്ബും
ആ സയ്യിദ് ഖുതുബിന്റെയും സയ്യിദ് മൗദൂദിയുടെയും പ്രവർത്തന ഫലമായിട്ടാണ് അൾജീരിയയിലും നൈജീരിയയിലും തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും തീവ്രവാദത്തിന്റെ ആശയങ്ങൾ പേർന്ന ബുക്ക്ലെറ്റുകൾ സമൂഹത്തിൽ പ്രചരിക്കുകയും ചെയ്തത് എന്ന് കോളമിസ്റ്റുകൾ രേഖപ്പെടുത്തി വെച്ചതാ. അത് മുജാഹിദുകൾ പറയും, ഒരുപക്ഷേ നിങ്ങൾക്ക് നീരസമുണ്ടാകും. മുജാഹിദുകളല്ല, നിങ്ങൾ സമ്മേളനത്തിന് കൊണ്ടുവരാമെന്നോ വന്നോ എന്നോ ഇല്ലേ എന്നോ ഒക്കെ പറയുന്ന ഫഹുമി ഖുവൈദിയ പോലുള്ള ആളുകളാണ് പറയുന്നത് സയ്യിദ് മൗദൂദിയും സയ്യിദ് ഖുതുബുമാണ് ലോകത്ത് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതേ ഇന്ത്യ രാജ്യത്ത് പരിശോധിക്കുമ്പോൾ സയ്യിദ് മൗദൂദിയുടെ ആശയങ്ങൾ തലയിൽ കയറിയ കുട്ടികളായിരുന്നു എന്നും ഭീകരവാദ പ്രവർത്തനത്തിലും തീവ്രവാദ പ്രവർത്തനത്തിലും പിടിക്കപ്പെട്ടിട്ടുള്ളതും അതുപോലെ സംശയിക്കപ്പെട്ടിട്ടുള്ളതും സിമി മാറി, അതുപോലെ സോളിഡാരിറ്റിയായി, സോളിഡാരിറ്റി മാറി എൻ ഡി എഫ് ആയി, അങ്ങനെ വ്യത്യസ്ത പേരുകൾ സ്വീകരിച്ചുകൊണ്ട് മൗദൂദിയൻ ആശയങ്ങൾ തലക്ക് പിടിച്ച ചെറുപ്പക്കാരായിരുന്നു എന്നും രഹസ്യമായി യോഗം ചേരുകയും ഒഴിഞ്ഞ പറമ്പുകളിലോ വീടിന്റെ ടെറസുകളിലോ സമൂഹത്തിലെ കൊച്ചുകുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയും ചെയ്തിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ തലയിൽ കയറിയ മനുഷ്യരാണ് എന്ന് വളരെ വ്യക്തമായ വസ്തുതയാണ്. ഇതിന്ന് ലോകത്തിലെ മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന വസ്തുതയാ. അറബ് ലോകത്ത് ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആശയങ്ങളായിരുന്നു സ്ഫോടന പരമ്പരകൾ നടത്താൻ യുവാക്കൾക്ക് പ്രേരണമായത്. സൗദി അറേബ്യയുടെ ആഭ്യന്തരമന്ത്രി നായിഫ് രാജകുമാരൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ചില ആളുകൾക്ക് സൗദി അറേബ്യയിൽ കാലുകുത്താനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്ത ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ, ചരിത്രപരമായ വിഡ്ഢിത്തമെന്ന് നായിഫ് രാജകുമാരൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ ഇഖ്വാനുൽ മുസ്ലിമൂനാണ് ലോകത്ത് അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ബീജാഭാവം നൽകിയത്. നമ്മുടെ രാജ്യത്ത് സയ്യിദ് മൗദൂദിയുടെ ആശയങ്ങളാണ് പല ചെറുപ്പക്കാരെയും പിടികൂടിയിട്ടുള്ളത്. അവർ അൾജീരിയയിൽ പോയി പരിശീലനം നേടിയവരുണ്ട്, നൈജീരിയയിൽ പോയി പരിശീലനം നേടിയവരുണ്ട്. എന്നും ജൂതന്മാർക്ക് പാദസേവ ചെയ്യുക, അങ്ങനെ ജൂതന്മാർക്ക് പാദസേവ ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് അവരറിയാതെ ബാങ്ക് ബാലൻസ് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദി പ്രവർത്തനങ്ങളുടെ തീവ്രവാദി ഗ്രൂപ്പുകളുടെ ബാങ്ക് ബാലൻസുകൾ പരിശോധിക്കണമെന്ന് ഇവിടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഫണ്ടിങ് ഏജൻസികൾ എമ്പാടും നൽകിക്കൊണ്ടിരിക്കുന്നു. എമ്പാടും നൽകുമ്പോൾ ഈ സമൂഹത്തെ ഛിദ്രപ്പെടുത്താനുള്ള, ഈ സമൂഹത്തെ അസ്ഥിരപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കും. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുരീക്കത്ത് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഖുറാഫികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, തീവ്രവാദികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത അതാണ്. അതൊരു ഭാഗത്ത്. എന്നാൽ ഹിന്ദുത്വ ഭീകരത നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഹിന്ദുത്വ ഭീകരതയുടെ ഭീകര തന്ത്രങ്ങൾ നമ്മെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാലേഗാവും സംഝോതയും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യം, ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി നമ്മുടെ നികുതിപ്പണം ഊറ്റിക്കുടിക്കുന്ന ഭരണാധികാരികളും സൈന്യ നേതാക്കന്മാരും ഇവിടെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി സൈന്യത്തിന് ഉപയോഗിക്കാൻ മാത്രം അധികാരമുള്ള ആയുധങ്ങൾ വരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ നേരമായിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ നമ്മുടെ സമൂഹത്തിന്റെ സമ്പദ് സന്തുലനാവസ്ഥ തകർക്കുകയും അരാജകത്വം ഈ നാട്ടിൽ വരുത്തുകയും ചെയ്യുമെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദുകൾ സയ്യിദ് മൗദൂദിയുടെ ആശയങ്ങളെ എതിർക്കുന്നത് പോലെ തന്നെ ഗോൾവാൾക്കറിന്റെയും ആശയങ്ങളെ അതിശക്തമായി എതിർക്കുന്നത്. ഹിന്ദുത്വ ഭീകരതയും ഇസ്ലാമിന്റെ പേരിലുള്ള തീവ്രതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഏത് സ്റ്റേജിലും പേജിലും പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. കാരണം ഒരു ഗവൺമെന്റിന്റെയും ഒരു ഗവൺമെന്റിനും ഓശാന പാടാൻ ഈ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറല്ല. ഏതെങ്കിലും ഒരു വോട്ടിന് വേണ്ടി സത്യം മൂടി വെക്കാൻ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറല്ല. ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു അജണ്ടയൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. അങ്ങനെ ഒരു അജണ്ടയുമില്ലാതെ വളരെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുക എന്നുള്ളത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അജണ്ട. എന്താണ് ആ പോരാട്ടം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനെ ആരാധനക്കർഹനായിട്ടുള്ളൂ എന്ന സന്ദേശം ലോകത്തിന്റെ മുഴുവൻ ദിക്കിലും പറയുക എന്ന വലിയ ഒരു സന്ദേശമാണ് മുജാഹിദുകൾ ഏറ്റെടുത്തിട്ടുള്ളത്. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ലോകത്തെ അനശ്വരമായ
ഒരു സന്ദേശം. ഈ സന്ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നും മുജാഹിദുകളെന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. മുജാഹിദുകളെ ഇത്തരം തീവ്രവാദ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പിന്നെ പല പാവങ്ങളും പറയാറുണ്ട്, ആ ഇന്ത്യ മുജാഹിദീനെ നിങ്ങളല്ലേ. അങ്ങനെ മുജാഹിദെന്ന് കേൾക്കുമ്പോഴേക്ക് മുജാഹിദുകളുടെ പേരിൽ പടിചാരാൻ ഒരുപാട് ആളുകൾ അറിവില്ലാതെ പറയുമ്പോൾ അറിഞ്ഞുകൊണ്ടും ചില ആളുകൾ കുബുദ്ധിയോടുകൂടി കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കാതെ പോയിക്കൂടാ. അപ്പോ ഇസ്ലാം കാരുണ്യത്തിന്റെ സന്ദേശമാണ്, കലാപത്തിന്റെ സന്ദേശമല്ല. കലാപം ആഗ്രഹിക്കുന്നത് ജൂതന്മാരാണ്. കാരണം ജൂതന്മാർക്ക് ഇവിടെ വിഭവ കൊള്ള നടത്തണം, മുസ്ലിം സമൂഹത്തിന്റെ നട്ടല്ലൊടിക്കണം, മുസ്ലിം സമൂഹത്തിന്റെ നട്ടല്ലായ യുവാക്കളെ തല്ലിയുടക്കണം, അവരെ പരസ്പരം പോരടിപ്പിക്കണം. അതിനു വേണ്ടിയാണ് ജൂതന്മാർ കളമൊരുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീവ്രവാദം എന്ത്, ഭീകരവാദം എന്ത് എന്ന് കൃത്യമായി ഒരു പരിശോധനയ്ക്ക് ഒരു വിശകലനത്തിന് നാം വിധേയമാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ത്, ആ കാഴ്ചപ്പാടിൽ ഈ രാജ്യത്ത് ഉറച്ചു നിൽക്കുന്ന മതപ്രസ്ഥാനം ഏത്, അതിനെ ശക്തിപ്പെടുത്തേണ്ടതില്ലേ എന്ന ഒരു ചോദ്യം ഇട്ടുതന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മഅരിബിന് ശേഷം എൻ്റെ ഈ പരാമർശത്തിൽ വന്ന എൻ്റെ പരാമർശത്തിൽ വന്നതും വരാത്തതുമായ മുഴുവൻ ചോദ്യങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സംശയത്തോടുകൂടി നിങ്ങൾ വീടുകളിലേക്ക് മടങ്ങരുത്, മുഴുവൻ സംശയങ്ങളും തീർക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരെയാണ് ഈ സംഘാടകർ ഇവിടെ അണിനിരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് ചോദിക്കാം, മുഴുവൻ മനുഷ്യർക്കും ചോദിക്കാം, ഇത് അറിയലിൻ്റെയും അറിയിക്കലിൻ്റെയും വേദിയാണ്. സംവാദവേദി അറിയലിൻ്റെയും അറിയിക്കലിൻ്റെയും വേദി. അങ്ങനെ അറിയലിൻ്റെയും അറിയിക്കലിൻ്റെയും ഒരു വേദിയായി ഈ സംവാദവേദി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ ചോദ്യോത്തര സെഷനുകളാണ്. അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ എല്ലാവരും കയറിയിരിക്കുക. നമസ്കാരം കഴിഞ്ഞ് ചോദ്യോത്തര സെഷനുകൾ ആരംഭിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികൾ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീകരവാദത്തിൻ്റെ വിവിധ തലങ്ങളെപ്പറ്റി, അത്തരമൊരവസ്ഥയിൽ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നതിനെപ്പറ്റി സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇതുപോലെ നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീകരവാദത്തിൻ്റെ കെടുതികളെക്കുറിച്ചും അതെങ്ങനെയാണ് വിവിധ മതങ്ങളുടെ പേരിൽ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും, അതിനേക്കാളൊക്കെ അപ്പുറത്ത് സാധാരണക്കാരായ നമ്മെ എങ്ങനെയാണ് ഭീകരവാദം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും വളരെ ബൃഹത്തായ രൂപത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അബ്ദുൽ മജീദ് സലാഹി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. സ്വാഭാവികമായും അത്തരമൊരു വിഷയാവതരണം കൊണ്ട് മാത്രം ജനങ്ങളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകൾ അവസാനിക്കുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഈ വിഷയം
വിവിധ തരത്തിൽ തെറ്റായി മനസ്സിലാക്കിയവരുണ്ട്. മുസ്ലിങ്ങളിലെ ചില ആളുകൾ ഇത് തെറ്റായി മനസ്സിലാക്കിയതുകൊണ്ട് അതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിനിടയിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള ചർച്ചകൾ അത് ക്രോഡീകരിക്കപ്പെടണമെങ്കിൽ ജനങ്ങൾക്ക് നേർക്കുനേരെ ചോദിക്കുവാനും സംശയ നിവാരണം വരുത്തുവാനുമുള്ള ഒരവസരമുണ്ടാകണം എന്നതുകൊണ്ടാണ് വിഷയാവതരണത്തിന് ശേഷം ഒരു ചോദ്യോത്തര സെഷൻ നാം തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ മറ്റ് പരിപാടികളിലും നാം സ്വീകരിക്കാറുള്ളത് പോലെ കഴിയുന്നത്ര ആളുകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താനുള്ള സന്ദർഭമുണ്ടാകണം. അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ ചോദിക്കുവാനും എന്താണ് ഇസ്ലാമിന് ആ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് വിശദീകരിക്കപ്പെടുവാനുമുള്ള അവസരമുണ്ടാകണം എന്ന് തന്നെയാണ് നാം ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഇന്ത്യ രാജ്യത്ത് ഭീകരതയും തീവ്രവാദവുമൊക്കെ മതങ്ങളുടെ പേരിൽ ചാർത്തപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ എല്ലാ വിഷയങ്ങളിലും ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ മുന്നിൽ നടന്ന മുജാഹിദ് പ്രസ്ഥാനം ഇത്തരമൊരു സമീപനം സ്വീകരിച്ചത് എന്താണ്, എന്തുകൊണ്ടാണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ സംരംഭവുമായി മുഴുവൻ ആളുകളും സഹകരിക്കണമെന്നും കൃത്യമായ പഠനത്തിനും ആവശ്യമായ തിരുത്തലുകൾക്കും ഈ വേദി ഉപയോഗപ്പെടുത്തണമെന്നും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ മോഡറേറ്ററായി നിയന്ത്രിക്കുന്നത് അബ്ദുൽ മജീദ് സലാഹിയാണ്. അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യും. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള സംശയങ്ങൾ ആളുകൾക്കുണ്ടാകാം. ഇവിടെ ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതാണ് മഗ്രിബിന് മുമ്പ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. തീവ്രവാദം, ഭീകരത, ഇസ്ലാം എന്നതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ. അതുകൊണ്ട് ചോദ്യകർത്താക്കൾ സത്യം മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ആ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രം ചോദ്യത്തിന് ഉപയോഗിച്ച് ചോദ്യം ചോദിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചോദ്യകർത്താക്കളെ ചോദ്യം ചോദിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അതിനുവേണ്ടി തയ്യാർ ചെയ്ത മൈക്ക് പോയിന്റ് എവിടെയുണ്ട്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങളാണ് നാം സ്വാഗതം ചെയ്യുക. സംക്ഷിപ്തമായി ചോദ്യം അവതരിപ്പിക്കുക. ഒരു പ്രസംഗ രൂപത്തിന് നമുക്ക് സമയമുണ്ടാവില്ല. ഒന്നാമത്തെ ചോദ്യം. ചോദ്യം ചോദിക്കുന്ന ആള് തൻ്റെ പേരും സ്ഥലവും പരിചയപ്പെടുത്തി ചോദിക്കുക. അബ്ദുൽ വഹാബ്, കൊടിയത്തൂർ. രണ്ട് സംശയങ്ങളാണുള്ളത്. ഒന്ന്, തീവ്രവാദത്തിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ഞാൻ വിചാരിക്കുന്നത് ചേകനൂർ മൗലവിയാണ്. ആ പ്രശ്നത്തിൻ്റെ പേരിൽ മുജാഹിദ് വിഭാഗം എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചത്? അല്ലെങ്കിൽ ഇനി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല എങ്കിൽ, ഭാവിയിൽ അതുമായി എന്ത് പ്രവർത്തനമാണ് നടത്താൻ പോകുന്നത്? ഒരു ചെറിയ ചോദ്യം കൂടി. മുർത്തദിനെ കൊല്ലണം എന്ന് പല ആളുകളും പറയാറുണ്ട്. മുജാഹിദ് വിഭാഗത്തിൻ്റെ ഈ അഭിപ്രായം, മുർത്തദിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് അറിയാനും താല്പര്യമുണ്ട്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയനായ ഗുരുനാഥൻ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സാരഥി എം എം മദനി അവർകളെ, മറ്റു പണ്ഡിതന്മാരെ, നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നിർണായകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൻ്റെ മേഖലയിൽ ഒതുങ്ങി മുസ്ലിം ഉമ്മത്തിനെ തങ്ങളുടെ തനതായ ആദർശവും ദൗത്യവും ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് അറിയാം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ആദ്യത്തെ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ചോദ്യത്തിലെ പ്രയോഗങ്ങൾ തന്നെ നിരൂപണാത്മകമാണ്. ഒന്ന്, കേരളത്തിൽ തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ ഒന്നാമത്തെ രക്തസാക്ഷിയായി ഒരു മതനിഷേധിയെ, ഇസ്ലാമിൻ്റെ രണ്ടാം ഷഹാദത്തിനെ നിരാകരിച്ച ഒരു വ്യക്തിത്വത്തെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഏതായിരുന്നാലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ആദർശം സ്വീകരിക്കുന്നവനാണെങ്കിലും മതനിഷേധിയാണെങ്കിലും അവനവൻ്റെ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ അവസരം ഉണ്ടാകണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അതുകൊണ്ടുതന്നെ വിവിധ ആദർശവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന, ജനായത്ത ഭരണം നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് തങ്ങളുടേതല്ലാത്ത ആദർശം സ്വീകരിച്ചു എന്ന കാരണത്താൽ മറ്റുള്ളവരെ ഉന്മൂലനാശം വരുത്താൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കുക സാധ്യമല്ല. ചേകന്നൂരിൻ്റെ വിഷയത്തിൽ തന്നെ അദ്ദേഹം തിരോധാനം ചെയ്യപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ രക്തസാക്ഷിത്വം എന്നത് ഇസ്ലാമിലെ ഒരു മഹനീയമായ പദവിയാണ്. ആ പദവി സർവശക്തനായ അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് അവനവർക്ക് സവിശേഷമായി നൽകുന്ന ഒരു സംഗതി കൂടിയാണ്. ആ പദവിയെ നിർണയിക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ രാജ്യത്ത് വധിക്കപ്പെട്ട ആളുകളുടെ പേരിൽ അതൊരു മുസ്ലിമാണെങ്കിൽ ഷഹീദ് എന്ന് ചേർത്ത് പരിചയപ്പെടുത്തുന്നതും ഇസ്ലാമിൻ്റെ മര്യാദയിൽപ്പെട്ടതല്ല എന്നാണ് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ടുതന്നെ നിലപാടുകൾ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടത്തിലും എന്തായിരിക്കണം എന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിവിധ വിഷയങ്ങളുടെ സമീപനം എന്തായിരിക്കണമെന്നത് അതുമാത്രം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തിയത്. ചുരുക്കി പറഞ്ഞാൽ നേരിട്ട് വിഷയത്തിൻ്റെ വിശകലനത്തിലേക്ക് സഹായിക്കുന്ന ഒരു ചോദ്യമായിരുന്നില്ല എന്നതാണ് ഓർമ്മിപ്പിച്ചത്. മുർത്തദ്ദുകളെ കൊല്ലണം എന്ന വിധി, അത് ഒരിക്കലും ന്യൂനപക്ഷമായി മുസ്ലിങ്ങൾ ജീവിക്കുകയും അതേപോലെ തന്നെ ഇതേപോലെ ഒരു ബഹുമത സമൂഹം നിലനിൽക്കുകയും ചെയ്യുന്നിടത്ത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം അല്ല. വധിക്കേണ്ടത് തന്നെ ഭരണാധികാരിയാണ്. അപ്പോൾ ഇസ്ലാമിക ഭരണമുള്ളയിടത്ത് മുർത്തദ്ദിനോടുള്ള സമീപനം അത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ മുർത്തദ്ദുകളെ കൊന്നുകളയുക എന്നുള്ളത് ലോകത്തെ ഓരോ വ്യക്തിയെയും ഏൽപ്പിച്ചിട്ടുള്ള കാര്യമല്ല. എപ്പോഴാണ് മുർത്തദ്ദുകൾ വധിക്കപ്പെടേണ്ട ഘട്ടം വന്നത്? അവർ രാജ്യദ്രോഹികളായി മാറുകയും അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ അവർക്ക് അധികാരമുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ആ നേതൃത്വത്തിന് വിരുദ്ധമായി അവരുടെ കൂടെ നിന്നുകൊണ്ട് ശത്രുക്കൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ ഘട്ടങ്ങളിൽ ഇസ്ലാമിക ഭരണമുള്ളയിടങ്ങളിൽ തികച്ചും അതിൻ്റെ പശ്ചാത്തലവും കാര്യകാരണങ്ങളും പരിശോധിച്ചുകൊണ്ട് പഠിക്കുകയും വിധി പറയുകയും ചെയ്യേണ്ട ഒരു വിഷയം. ഇവിടെ ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൻ്റെ ആദർശം സ്വീകരിച്ച് ജീവിക്കുകയും പിന്നീട് ആ ആദർശം വേണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഒരു മതത്തിലേക്കോ കുഫറിൻ്റെ ഖാദിയാനിസത്തിലേക്കോ ചേക്കേറുകയും ചെയ്യുമ്പോൾ അത്തരം ആളുകളെ കൊലപ്പെടുത്തേണ്ട ദൗത്യം ഇവിടെയുള്ള മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കോ മതപ്രബോധന സംഘങ്ങൾക്കോ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകണം എന്നൊരു നിലവാരത്തിലാണ് ആ ചോദ്യം വന്നത് എങ്കിൽ അത് പ്രസക്തമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭീകര പ്രവർത്തനങ്ങളോടും തൻ്റേതായ ആദർശം
അത് മറ്റുള്ളവരോട് യോജിച്ചില്ല എന്ന കാരണത്താൽ അവരെ ഉന്മൂല നാശം വരുത്തണം എന്ന ചിന്താഗതിയോടും എന്ത് തരം സമീപനമാണ് ഉള്ളത് എന്ന് വിഷയാവതരണത്തിൽ തന്നെ വ്യക്തമായി സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആദർശപരമായി നേരിടുക എന്നല്ലാതെ ശക്തി കൊണ്ടും ബലപ്രയോഗം കൊണ്ടും തങ്ങളുടെ ആദർശം സ്വീകരിക്കാത്ത ആളുകളെ കൈകാര്യം ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഹിദായത്ത് കിട്ടുകയുള്ളൂ എന്ന ഒരു നിലവാരമുണ്ടായിരിക്കെ, അഫഅൻത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, നീ ജനങ്ങൾ മുഅ്മിനാകുന്നത് വരെ ബലപ്രയോഗം നടത്താൻ ഉദ്ദേശിക്കുകയാണോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബലപ്രയോഗത്തിലൂടെ അധികാരത്തിൻ്റെ ദണ്ഡുപയോഗിച്ച് വാളിൻ്റെ ശക്തി കൊണ്ട് ഇസ്ലാമിൻ്റെ ആശയത്തിലേക്ക് നിലപാടുകളിലേക്ക് കൊണ്ടുവരണം എന്ന ചിന്താഗതി എവിടെ നിന്നുണ്ടായതാണെങ്കിലും അത് ഭീകരതയുടെ ചിന്താഗതിയാണ്, തീവ്രതയുടെ നിലപാടാണ് എന്ന കാര്യത്തോട് മുജാഹിദ് പ്രസ്ഥാനവും യോജിക്കുന്നു, യോജിക്കാറുണ്ട്. ഇത് പിഴച്ച വിശ്വാസികളുടെയും മതനിഷേധികളുടെയും ആദർശത്തോടുള്ള അനുഭാവമോ അവരോടുള്ള താല്പര്യമോ അല്ല എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏത് വിഷയത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് ഇസ്ലാമിക കാഴ്ചപ്പാടോടെയാണ് എന്ന് ശംസുദ്ദീൻ പാലത്ത് വിശദീകരിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം, പി എം അബ്ദുല്ലാഹി മാസ്റ്റർ കൊടിയത്തു, മുർത്തദ്ദിനെ കൊല്ലണം എന്ന വിശ്വാസവും വാദവും ശരിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഒ അബ്ദുറഹ്മാൻ സാഹിബ് എഴുതിയത്, ഇസ്ലാമ യുക്തിവാദവും എന്ന പുസ്തകത്തിൽ എഴുതിയത്, ഒരാൾ ഇസ്ലാം ആകുന്നത് തന്നെ പിന്നീട് ഒരിക്കൽ രാജിവെക്കാൻ ആഗ്രഹിച്ചാൽ അത് അനുവദിക്കപ്പെടുകയില്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് എന്നാണ് ന്യായം പറഞ്ഞിട്ടുള്ളത്. ഈ ന്യായവാദം ഹിസ്ബത്തുൽ മുജാഹിദീൻ പുലർത്തുന്നുണ്ടോ? ഒരു മുർത്തദിനെ കൊല്ലുക എന്ന ചർച്ചയിലാണ് നമ്മുടെ ഈ വിഷയങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുർത്തദിൻ്റെ വിഷയത്തിലുള്ള നിലപാട് വിവാദങ്ങളും വസ്തുതകളും എന്ന ടൈറ്റിലിൽ നടക്കുന്ന ഒരു ചർച്ചയല്ല ഇത്. ഭീകരവാദം, തീവ്രവാദം ഇസ്ലാം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മുർത്തദ്ദിനെ കൊല്ലണമോ അതല്ല, ആ മുർത്തദ്ദിൻ്റെ കാര്യത്തിൽ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നത് ഇസ്ലാമികമായി, ഇസ്ലാമിക പ്രമാണബദ്ധമായി ചിന്തിക്കുമ്പോൾ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്നിടത്ത് ആ നാടിൻ്റെ ഭരണാധികാരികൾ ആ നാട്ടിൽ നിയമം നടപ്പാക്കുന്നതിനനുസൃതമായി സ്വീകരിക്കേണ്ട നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക നിയമ ഭാഗത്തിൽ വിശദീകരിക്കപ്പെട്ടതാണ്. ഒരു മുർത്തദ്ദിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്, ആ നിലപാട് സ്വീകരിക്കുമ്പോൾ എപ്പോഴാണ് അവൻ മുർത്തദ്ദാകുന്നത്, അങ്ങനെ ഒരാൾ മുർത്തദ്ദായി കഴിഞ്ഞാൽ അവൻ്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാടെന്ത്, ഏത് അളവിലാണ് അവനെ മുർത്തദ്ദായി പ്രഖ്യാപിക്കപ്പെടുക, ഇത്യാദിയുള്ള മുഴുവൻ വിഷയങ്ങളും ഇസ്ലാമിക ഗവൺമെൻറ് കൃത്യമായി അതിൻ്റേതായ നിയമ വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുകയും അത്തരത്തിൽ മുർത്തദ്ദായ ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് അവിടുത്തെ നിയമം അവിടുത്തെ ഭരണകൂടം തീരുമാനിക്കുകയും ചെയ്യുക എന്ന നിലപാട് അത് കൃത്യമാണ്, വ്യക്തമാണ്. ആ രൂപത്തിൽ ഇസ്ലാമികമായി പ്രമാണബദ്ധമായി വിശദീകരിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട് എങ്കിൽ അതല്ല ഇവിടെ ചർച്ചാ വിഷയമാക്കിയിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാൾ, അയാളെ തൂക്കിലേറ്റണമോ അതോ ജീവപര്യന്തം ശിക്ഷിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഗവൺമെൻറ്റിനുണ്ട്. അത്തരത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിച്ച ഒരാളുടെ കാര്യത്തിൽ അയാളെ തൂക്കിലേറ്റണമെന്ന് തീരുമാനിച്ചാൽ അത് ഇന്ത്യൻ ഭീകരവാദമാണ്,
ഇന്ത്യൻ തീവ്രവാദമാണ് എന്ന് ഒരാളും വാദിക്കുകയില്ല. അത് ഇന്ത്യ രാജ്യത്ത് നിയമവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അതിന് നിയോഗിക്കപ്പെട്ട ആളുകൾ എടുക്കുന്ന തീരുമാനം ഇന്ത്യയുടെ നിയമം അനുസരിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തുകയാണ്. അതിനെ ഭീകരവാദമെന്നോ തീവ്രവാദമെന്നോ ലോകത്താരും വിശേഷിപ്പിച്ചിട്ടില്ല. ഒരു നാട്ടിൽ ആ നാട്ടിൽ നിലനിൽക്കുന്ന നിയമസംഹിതയുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനം ഭീകരവാദമല്ല, തീവ്രവാദമല്ല. നേരെ മറിച്ച് ആ നാടിൻ്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. അതിനാണ് നിയമങ്ങളുള്ളത്, അതിനാണ് കോടതികൾ സ്ഥാപിക്കപ്പെട്ടത്, അതിനാണ് നിയമവ്യവസ്ഥകളുള്ളത്. ആ നിയമവ്യവസ്ഥകൾ നടപ്പാക്കുകയും ആ നിയമവ്യവസ്ഥ നടപ്പാക്കുന്നതിൽ മറ്റുള്ളവർ സഹകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് ഒരു നാടിൻ്റെ സുരക്ഷിതത്വത്തിനും ഒരു നാടിൻ്റെ നിലനിൽപ്പിനും ആവശ്യമാണെന്നത് കൊണ്ട് തന്നെ ഇസ്ലാമികമായി ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്നിടത്ത് ആ നാടിൻ്റേതായ നിയമങ്ങളുണ്ടാകും, ആ ഭരണകൂടത്തിൻ്റേതായ നിയമങ്ങളുണ്ടാകും. ആ നിയമങ്ങൾ അതിനനുസൃതമായ രൂപത്തിൽ ഏൽപ്പിക്കപ്പെട്ട അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾ നടപ്പിലാക്കും. അത്തരത്തിലുള്ള നിലപാടുകൾ ചർവണം ചെയ്യുന്ന ഒരു യോഗമല്ല ഇത്. നേരെ മറിച്ച് ഇന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരതയുടെയും തീവ്രവാദത്തിൻ്റെയും മുഖങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ അടിവേരുകളെക്കുറിച്ചും അന്വേഷിക്കുന്ന ഒരു ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അനസ് മൗലവി ഓർമ്മിപ്പിച്ചതുപോലെ വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങൾ ഈ ചർച്ചയെ സജീവമാക്കാൻ അത് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം. പേര് അബ്ദു സുബ്ഹാൻ, തിരൂരാണ് വീട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം മക്കളുടെ രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ രക്തം ചിന്തുന്നത് തടുക്കുകയോ അതില്ലായ്മ ചെയ്യുകയോ ചെയ്യേണ്ട ഇന്ത്യൻ മിലിറ്ററിയിൽ പോലും മുസ്ലിം വിരുദ്ധ സമീപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന NDF പോലെയുള്ള സംഘടനകളെ എതിർക്കുന്നത് മുജാഹിദുകൾക്ക് നിർത്താറായില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. ഇന്ത്യ രാജ്യത്ത് അതേപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു എന്ന വിഷയത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസമില്ല. ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ഇത് ഈയടുത്ത കാലത്ത് മാത്രം ആരംഭിച്ച ഒരു കാര്യമായി മുജാഹിദുകൾ മനസ്സിലാക്കുന്നുമില്ല. മറിച്ച് എല്ലാ കാലത്തും എല്ലാ പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുസ്ലിങ്ങൾക്കെതിരെ അതിശക്തമായ ഗൂഢാലോചനകളും അതുമായി ബന്ധപ്പെട്ട കലാപങ്ങളും നടന്നു വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മുജാഹിദുകൾ അത് അംഗീകരിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ആ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ സഹായത്തോടെ പിന്തുണയോടെ വിവിധ പ്രദേശങ്ങളിൽ കലാപങ്ങളുണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ രാജ്യം കണ്ട ഒന്നാമത്തെ ഏറ്റവും വലിയ ദുരന്തമായ മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് കാരണം, വധത്തിന് കാരണവും ഏതാണ്ട് ഈ തരത്തിൽ തന്നെ നമുക്ക് വായിക്കാവുന്നതാണ്. ഗാന്ധിജി മുസ്ലിമായിരുന്നില്ലെങ്കിലും വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെയുണ്ടായ കലാപങ്ങളിൽ മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നതാണ് അദ്ദേഹം കൊല ചെയ്യപ്പെടാനുള്ള കാരണം. അവിടെ നിന്നിങ്ങനെ തുടങ്ങി ഇന്ത്യ രാജ്യത്തെ ചില പ്രദേശങ്ങളുടെയൊക്കെ പേരുകൾ നാം കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിനിഷ്ഠൂരമായ മുസ്ലിം കലാപത്തിൻ്റെ കൂട്ടക്കൊലകളുടെ പേരിലാണ്. മീററ്റും ഭീവണ്ടിയും ഭഗൽപൂരും അസാമിലെ നെല്ലിയും അതൊക്കെ ഇന്ത്യയിൽ ഓർമ്മിക്കപ്പെടുന്നത് ഇത്തരം കലാപങ്ങളുടെ പേരിലാണ്. മുജാഹിദുകൾ ഈ വസ്തുതകൾ നിഷേധിക്കുന്നില്ല. ഇത് കാണാൻ മാത്രമുള്ള കണ്ണുകളില്ലാത്തവരല്ല മുജാഹിദുകൾ. എന്നാൽ സ്വാഭാവികമായി രണ്ടാമത്തെ ഒരു വശം ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടണം
NDF പോലെയുള്ള പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന സമീപനമല്ലേ മിലിട്ടറി പോലും ഇത്തരമൊരു സ്വാധീനത്തിൻ്റെ വലയിൽ അകപ്പെടുമ്പോൾ നാം ചെയ്യേണ്ടത് എന്നാണ്. തീർച്ചയായും അല്ല എന്ന് തന്നെയാണ് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ നമ്മോട് വിളിച്ചോതുന്നത്. 2000 ശേഷം മഹാരാഷ്ട്രയിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ കലാപങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹേമന്ത് കർക്കരയുടെ നേതൃത്വത്തിൽ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് മഹാരാഷ്ട്രയിൽ രൂപീകരിക്കപ്പെടുന്നത്. ഈ ടെററിസ്റ്റ് സ്ക്വാഡ് ഭീകരവിരുദ്ധ സംഘം അവരുടെ നിരന്തരമായ അന്വേഷണത്തിലൂടെയാണ് ഒരു കാലത്ത് മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾ പ്രതികളായി മുദ്രകുത്തപ്പെട്ടിരുന്ന പല സ്ഫോടനങ്ങളും ആഗ്രയിലും അതേപോലെ തന്നെ മഹാരാഷ്ട്രയുടെ വിവിധ പ്രദേശങ്ങളിലുമൊക്കെ നടന്ന സ്ഫോടനങ്ങൾ, മാലേഗാവ് അടക്കമുള്ള സ്ഫോടനങ്ങളിൽ മുസ്ലിങ്ങളല്ല പങ്കാളികളായതെന്നും മറിച്ച് അതിവിടെയുള്ള അഭിനവ് ഭാരത് എന്ന സംഘടനയും ഫാസിസ്റ്റ് സംഘടനയും അതിൻ്റെ പ്രവർത്തകരുമാണ് എന്ന് കണ്ടെത്തിയത്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു അന്വേഷണത്തിനും കണ്ടെത്തലിനും മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനെയോ അതല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഈ അന്വേഷണ സംഘത്തെയോ പ്രേരിപ്പിച്ചത് NDFൻ്റെ ചെറുത്തുനിൽപ്പോ അതല്ലെങ്കിൽ NDFൻ്റെ പോരാട്ടമോ അല്ല, മറിച്ച് ഈ രാജ്യത്ത് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അഭിമാനം അത് വകവെച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റും ഭരണകൂടവും മനസ്സിലാക്കിയതാണ്. അത്തരമൊരു അന്വേഷണത്തിലൂടെ കുറ്റവാളികൾ വെളിയിൽ കൊണ്ടുവരപ്പെട്ടു. കുറ്റവാളികൾ പുറത്തായി എന്ന് മാത്രമല്ല, ഈയിടെ നമുക്കറിയാം ആന്തിലയുടെ പരാമർശവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. യഥാർത്ഥത്തിൽ ആന്തിലയുടെ പരാമർശം ഒരു ആന്തുലയെ ഉറക്കെ പറഞ്ഞു എന്നതല്ലാതെ ഈ ഇന്ത്യ രാജ്യത്തെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ തങ്ങളുടെ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഹേമന്ത് കർക്കരയുടെ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തെ മിലിട്ടറിയിലെ പട്ടാള ഉദ്യോഗസ്ഥന്മാരായ ഉന്നത ഉദ്യോഗസ്ഥന്മാരായ 20 ആളുകൾ ഇന്ത്യ രാജ്യത്ത് വിവിധ ഘട്ടങ്ങളിൽ നടന്ന മുസ്ലിം കൂട്ടക്കൊലകളിൽ പങ്കാളികളായതായി അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അതായിരിക്കാമോ അദ്ദേഹം വധിക്കപ്പെടാനുള്ള കാരണം എന്നത് എല്ലാവരും ചോദിക്കേണ്ട, എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ അന്വേഷണം നടത്തിയത് ഇന്ത്യ രാജ്യത്തുള്ള ഗവൺമെൻറ്റാണ്, ഇന്ത്യയിലുള്ള ഭരണകൂടമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു അന്വേഷണം നടത്തുവാനും ഇന്ത്യയിലെ ഈ പട്ടാള ഉദ്യോഗസ്ഥന്മാരെ വരെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കുവാനുമുള്ള ഒരു സൗകര്യം ഇന്ത്യ രാജ്യത്തുണ്ടായി? അതിവിടെ നിലനിൽക്കുന്ന ഭരണ സംവിധാനമാണ്, ഇവിടെ നിലനിൽക്കുന്ന മതേതര ജനാധിപത്യ ബോധമാണ് എന്നത് അംഗീകരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അതേപോലെ തന്നെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. എന്ത് സമീപനം സ്വീകരിക്കണമായിരുന്നു മുസ്ലിങ്ങൾ ആ വിഷയത്തിൽ? ആയുധമേന്തി ഇന്ത്യ രാജ്യത്തെ വിവിധ ക്ഷേത്രങ്ങൾ തകർക്കുവാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ തയ്യാറായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കലാപങ്ങളും സംഘർഷങ്ങളും ഇന്ത്യ രാജ്യത്ത് സൃഷ്ടിക്കുവാൻ മുസ്ലിങ്ങൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇന്ത്യ രാജ്യത്ത് അന്ന് ഈ സമുദായത്തിന് വിവിധ പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയ സംഘടനകളും നേതാക്കളും എടുത്ത തീരുമാനം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് ആ വിഷയത്തിൽ മാപ്പ് പറയുന്ന അവസ്ഥയിലെത്തിച്ചു. ജനാധിപത്യപരമായി ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അത് കൈകാര്യം ചെയ്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഇത് മുസ്ലിങ്ങളുടെ പ്രയാസമാണ്, അതുകൊണ്ട് അവരോട് മാപ്പ് പറയേണ്ടതുണ്ട് എന്ന്. NDFൻ്റെ ആരവമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസുകളോ അതല്ലെങ്കിൽ അവരുടെ ഫ്രീഡം പരേഡോ ആയിരുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അത്തരമൊരു സമീപനം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത്. ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് നടന്ന നിരവധി സംഭവങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ ഇവിടെയുള്ള മുസ്ലിങ്ങളോട് വിളിച്ചു പറയുന്നത് ഇത്തരം ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ അല്ല മുസ്ലിങ്ങൾ ആശ്രയിക്കേണ്ടത്, മറിച്ച് ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾ. ഹൈന്ദവ ഫാസിസം എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിൽ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് പോലെ അപകടകരമായ ഒരു പദപ്രയോഗമാണ്. ഹൈന്ദവ ഫാസിസം ഇല്ല, ഇസ്ലാമിക തീവ്രവാദമില്ല എന്ന് നാം പറയുന്നത് പോലെ നാം പറയേണ്ടതുണ്ട് ഹൈന്ദവ ഫാസിസം ഇല്ല. ഇസ്ലാമത വിശ്വാസികളായ ചില ആളുകൾ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് പോലെ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ ആ മതത്തിൻ്റെ പേരിൽ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ അതേ നാണയത്തിൽ നേരിടുന്നതിന് പകരം ആ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾ പോലും
അംഗീകരിക്കുന്ന ഈ ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നാം നേരിടേണ്ടത് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും ഈ സമൂഹത്തോട് പറഞ്ഞത്. ഇനി ഈ ചെറുത്തുനിൽപ്പ് പോരാട്ട പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലേക്ക് കടന്നാലും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. ഇവിടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ച എൻ ഡി എഫിന്റെ ചരിത്രം തന്നെ പരിശോധിക്കുക. കേരളത്തിൽ എൻ ഡി എഫ് നടത്തിയ അക്രമങ്ങൾ, എൻ ഡി എഫുകാർ പോലും അംഗീകരിക്കുന്ന ചില അക്രമങ്ങൾ, അത് ഈ സമുദായത്തിന് വേണ്ടിയാണ് നടത്തിയത് എന്നാണ് അവർ അവകാശപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ ഒരു പോരാട്ട പ്രസ്ഥാനത്തിന്റെ, ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം എന്താണ്? ഈ സമൂഹത്തിന് കാവലാളുകളായി വർത്തിക്കുക എന്നതാണ് തങ്ങളുടെ ദൗത്യം എന്നാണല്ലോ അവർ പറയാറുള്ളത്. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത്, കണ്ണൂർ ജില്ലയിലെ പിന്നാട്, അതേപോലെയുള്ള ചില പ്രദേശങ്ങളിൽ എൻ ഡി എഫ് നടത്തിയ അക്രമ പ്രവർത്തനങ്ങൾക്ക്, കൊലപാതകങ്ങൾക്ക് പിന്തുടർന്നുകൊണ്ട് അത്തരം പ്രദേശങ്ങളിലുണ്ടായ അതിനിഷ്ഠൂരമായ മുസ്ലിം കയ്യേറ്റങ്ങളിലും കൊള്ളയിലും കൊള്ളവപ്പുകളിലും കൊള്ളിവെപ്പുകളിലും എന്ത് പ്രതികരണമാണ് ഈ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞത് എന്നുകൂടി നാം ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഈ കേരളത്തിൽ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ഈ സമുദായത്തിന്റെ കാവലാളുകളാകാനാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. സമുദായത്തിനെതിരെ വാളോങ്ങുന്ന ആളുകളുടെ കൈകൾ വെട്ടിവീഴ്ത്തുവാനാണ് ദേശീയ വികസന മുന്നണി, എൻ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്നാണ് പറയുന്നതെങ്കിലും നാഷണൽ ഡിഫൻസ് ഫ്രണ്ട് എന്നാണ് നമ്മുടെ ആശയം എന്ന് പറയുന്ന ആളുകൾ ഈ പ്രതിരോധ സംവിധാനം എത്രമാത്രം മുസ്ലിങ്ങൾക്ക് അനുകൂലമായി ഉപകാരപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നവരുടെ ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അഥവാ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ എന്ന് പറയുന്നവരുടെ ചരിത്രം പരിശോധിച്ചാലും നാം സ്വീകരിക്കുന്ന നിലപാട് ഇവിടെ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി മതപ്രബോധനം നിർവഹിക്കുവാനും ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റുവാനുമുള്ള അവസരമുണ്ടാകണം, അതിനുവേണ്ടി സ്വീകരിക്കുന്ന മുജാഹിദികൾ സ്വീകരിച്ച സമീപനം തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്നാണ് കാലം നമ്മോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണല്ലോ 10 വർഷം മുമ്പ് കേരളത്തിൽ അങ്ങോളമിങ്ങോളവും കേരളത്തിന് പുറത്തുമൊക്കെ ഈ സമുദായത്തെ തീവ്രത ചിന്താഗതികളുള്ളവരായി വളർത്തിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഒരു 10 വർഷത്തിന് ശേഷം ഞാനെന്ന് പറഞ്ഞതും ചെയ്തതും തെറ്റായിരുന്നു, തിരുത്തുന്നു എന്നീ സമൂഹത്തോട് പറയേണ്ടി വന്നത് മുജാഹിദികളുടെ പ്രവർത്തനമാണ് ശരിയെന്ന് നമ്മോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു എന്നതുകൂടി അതിനോടുകൂടി ചേർത്ത് വായിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്.